അവിടുത്തെ ജനത്തെ അനുഗ്രഹിച്ച് കാക്കണമേ. തരത്തോളം ചെയ്ത നന്മകൾക്കായി സ്തോത്രം സ്തോത്രം സ്തോത്രം. തിരുകൃപയിൽ പൊതിയണമേ സകല മഹത്വവും സകല മാനവും സകല പുകഴ്ചയും അങ്ങയ്ക്ക്, ക്രിസ്തുയേശു നാമത്തിൽ തന്നെ. ഇവിധം മനുഷ്യന് പാവുകമേവാൻ താഴ്ത്തിയത് എന്തിനു രാജാവേ, താഴ്ത്തിയത് എന്തിനു നീ. ഇവിധം മനുഷ്യന് പാവുകമേവാൻ രാജാവേ, താഴ്ത്തിയത് എന്തിനോ നീ. കുന്തം കൊണ്ടുള്ളൊരു കുത്തേറ്റെങ്കിലെ രക്തവും വെള്ളവും ഒഴുകിയത്, കുന്തം കൊണ്ടുള്ളൊരു കുത്തേറ്റുചെങ്കിലെ രക്തവും വെള്ളവും ഒഴുകിയത്, കഴുകിയെടുത്തോ നാദത്തിൻ സന്നദ്ധതി, ഒഴുകിയ സ്നാനം പൊതു നിയമം, ഒഴുകിയ സ്നാനം പൊതു നിയമം. ജീവിതം മനുഷ്യന് പാവുകമേവാൻ താഴ്ത്തിയത് എന്തിനു രാജാവേ, താഴ്ത്തിയത് എന്തിനു നീ. ജീവിതം മനുഷ്യന് പാവുകമേവാൻ താഴ്ത്തിയത് എന്തിനു രാജാവേ, ദാഹത്താൽ വലഞ്ഞ് ദാഹിപ്പതുരച്ചു, ദാഹം തീർപ്പാൻ കാടി കൂടി ചോരെ. ദാഹത്താൽ വലഞ്ഞു ദാഹിപ്പതുരച്ചു, ദാഹം തീർപ്പാൻ കാടി കൂടി ചോരെ. പാപത്താൽ ദാഹിപ്പിച്ചൻ നകൃത്യത്തിനു, മേലിൽ ഞാൻ കാരണം ആക്കില്ല. മേലിൽ ഞാൻ കാരണമാക്കില്ല. ജീവിതം മനുഷ്യനു പാവുകമേവാൻ താഴ്ത്തിയത് എന്തിനു രാജാവേ, താഴ്ത്തിയത് എന്തിനു നീ. ജീവിതം മനുഷ്യന് പാവുകമേവാൻ താഴ്ത്തിയത് എന്തിനു രാജാവേ, താഴ്ത്തിയത് എന്തിനു നീ. അനുഗ്രഹിക്കപ്പെട്ടതായ പകൽക്കാലത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനമറിയിക്കുകയാണ്. ഗലാത്യലേഖനം 5:1 ഗലാത്യർ 5:1. സ്വാതന്ത്ര്യത്തിനായിട്ട്
ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ അടിമനുഗത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത് നമ്മുടെ കർത്താവ് ഒരിക്കൽ പറഞ്ഞു പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും അവിടെ ആ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ് നിർത്തിയത് സ്വാതന്ത്ര്യമുണ്ട് സാക്ഷാൽ സ്വാതന്ത്ര്യവുമുണ്ട് ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കൾ ഇത് ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളാണ് ഇതുവരെയും ആർക്കും അടിമകളായിട്ടില്ല എന്ന് പറഞ്ഞത് കേട്ടിട്ടാ കർത്താവ് പറഞ്ഞത് പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും അപ്പോൾ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനം ഇവർക്കില്ല എന്നും ക്രിസ്തുവേശുള്ള സ്വാതന്ത്ര്യം എന്താണെന്ന് ഇവരറിഞ്ഞിട്ടില്ല എന്നും ആ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നുണ്ട് സ്വതന്ത്രത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി എവിടെ നിന്നെല്ലാം സ്വാതന്ത്ര്യം പ്രാപിക്കണം വേഗത്തിൽ ഞാൻ ഒന്ന് രണ്ട് പോയിൻ്റുകൾ പറഞ്ഞുവിടാം മനുഷ്യൻ എന്തിനെല്ലാം അടിമകളാണ് നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 34-ാമത് വാക്യം വായിക്കാം ഞാൻ നിങ്ങളോട് പറയുന്നു പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു പാപി അല്ലാതൊരു നരനില്ല ഭൂതലേ കോപശീലം ശിശുവിങ്കലും ഉണ്ടല്ലോ എന്ന് കഴിഞ്ഞ ദിവസം പാസ്റ്റർ ഹരിപ്രസാദ് അവർകൾ ചൊല്ലിയത് ഞാൻ കേട്ടു കോപശീലം ശിശുക്കളിലുമുണ്ട് എല്ലാവരും പാപികളാണ് പാപമില്ലാത്തവരാരും ലോകത്തിൽ ജനിച്ചിട്ടില്ല ആദം പാപം ചെയ്തതോടുകൂടി അവൻ്റെ രക്തത്തിൽ ജനിച്ച സകലിലേക്കും പാപം ജന്മാവകാശമായി പകർന്നതുകൊണ്ട് ലോകത്തിൽ ജനിച്ച സകല പുള്ളികളും പാപികളായി ജനിച്ചതാ മൂർഖൻ കുഞ്ഞ് മൂർഖൻ കുഞ്ഞാന്ന് തെളിയിക്കുന്ന എപ്പോഴാണ് അവനൊന്ന് പ്രായമായി പത്തിയൊക്കെ വിടർത്തി ആരെങ്കിലും ഒരു കൊത്തുകൊത്തി അവൻ ചത്തു കഴിയുമ്പോഴാന്ന് ആ കൊള്ളാവലോടെ ഇവൻ മൂക്കനാണ് അല്ല മുട്ടയിൽ നിന്നോട്ട് വിരിയുമ്പോൾ തന്നെ ഇവൻ മൂക്കനാണ് അവൻ്റെ സ്വഭാവം അറിയണമെങ്കിൽ അന്നേരം അവനെ തൊട്ടു നോക്കണം ആ സെക്കൻഡ് കൊത്തും കാരണം ഞാൻ കുഞ്ഞാ എന്ന് പറഞ്ഞിരിക്കത്തില്ല മൂക്കൻ പിന്നെ അത് അവൻ്റെ ബാല്യത്തിലെ അവനവൻ്റെ പണി കാണിച്ചിരിക്കും ഇത് തന്നെയാണ് മനുഷ്യൻ ബാല്യത്തിൽ തന്നെ ജനനത്തിൽ തന്നെ ജനിക്കുമ്പോൾ തന്നെ പാപിയായി ജനിച്ചവനാ മനുഷ്യൻ ജന്മനാ പാപികളാ ഈ മനുഷ്യൻ ഓരോ ദിവസം കഴിയും തോറും സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ട ആവശ്യം വരിക എവിടെ നിന്ന് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസന്മാരാകുന്നു അപ്പോൾ മനുഷ്യൻ പാപത്തിൻ്റെ ദാസനാ രണ്ട് ഗലാത്യ ലേഖനം 4-ാം അധ്യായം 3-ാമത് വാക്യം ഗലാത്യർ 4:3 അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ കീഴ് അടിമപ്പെട്ടിരുന്നു എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിൻ കീഴുള്ളവരെ വിലക്കി വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിനു തന്നെ 8-9 കൂടെ എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് ആദ്യ പാഠങ്ങൾ എന്ന് പറഞ്ഞാൽ ജനിച്ചു വീണപ്പോൾ നമ്മൾ ഇതാ പഠിച്ചത് ചെന്ന് തൊഴാനും മിണ്ടാപ്രാണിയുടെ മുമ്പിൽ ചെന്ന് പ്രാണിയും അല്ലല്ലോ മിണ്ടാക്കല്ലിൻ്റെ മുമ്പിൽ ചെന്ന് തൊഴുതുകൊണ്ട് നിൽക്കാനും ഞാൻ ഇങ്ങനെയാണ് ജനിച്ചത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യൂ അല്ല ഈ ആദ്യ പാഠങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യമുണ്ടാകണം നമുക്കതേ അറിയത്തുള്ളായിരുന്നു അന്ന് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് ഒരു നല്ല ക്രൈസ്തവ കുടുംബത്തിലാണ് പുരാതനത്വം പറയാൻ കൊള്ളാവുന്ന ഒരു ക്രൈസ്തവ കുടുംബത്തിൽ എൻ്റെ ഫോർഫാദേഴ്സ് എല്ലാം ബ്രദർ അസംബ്ലിക്കാരായിരുന്നു ദൈവവചനവുമായി ബന്ധപ്പെട്ട് പഠിച്ചു വളർന്ന ശ്രേഷ്ഠന്മാരായ
പിതാക്കന്മാരാൽ ജനിച്ചു വളർത്തപ്പെട്ടവനെ പക്ഷേ ആശാൻ പള്ളി കൊടുത്തി ചെന്നപ്പോൾ ഞങ്ങളുടെ ആശാൻ ഒരു നായർ അച്ഛനായിരുന്നു എന്ന് ആശാൻ തേരട്ടാൽ ആശാൻ എന്ന് അറിയപ്പെടുന്നു അദ്ദേഹം എനിക്ക് എഴുതിത്തെറിയ ഓലയിലോട്ട് ഹരി ശ്രീ ഗ ന പ ത എ ന മഹ എനിക്കെന്ന് അറിയത്തില്ല ഇതെന്തുവാണെന്ന് ആശാൻ ഇങ്ങോട്ട് വന്ന് വടിയുടെ അറ്റം കൊണ്ട് ഈ ഇത് ഒന്ന് നിരത്തും ഏതാ മണൽ എഴുതടാ ഹരി എഴുതി ഹരി ശ്രീ ശ്രീ ക ന പ ഇപ്പോഴല്ലയോ മനസ്സിലായത് വിദ്യാരംഭത്തിൽ ഗണപതി സ്തോത്രം അർപ്പിച്ചുകൊണ്ട് തുടങ്ങുക പിന്നെ ആ ഈ അന്നത്തെ പഠനം അതാ ഇന്ന് എൻ്റെ കയ്യിൽ പിള്ളേരെല്ലാം കൊണ്ടു തരുന്നുണ്ട് അപ്പച്ചാ ഇതൊന്ന് എഴുതിക്കണം പിള്ളേരെ എഴുതിക്കണം അതിന് അരിയിൽ പാത്രത്തിൽ അരിയൊക്കെ ഇട്ടുകൊണ്ട് അവർ വരുന്നത് ഞാനിങ്ങനെ മടിയിലൊക്കെ ഇരുത്തി എഴുതുന്ന എന്തുവാ അറിയാം യേശു പറയടാ എങ്ങോട്ട് അറിയാവോ ഏറ്റു രക്ഷകൻ രക്ഷകൻ അപ്പോഴത്തേവൻ്റെ വിരൽ പിടിച്ച് ഞാൻ എഴുതിയിരിക്കും യേശു രക്ഷകൻ ആദ്യം പറയുന്നത് ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് പക്ഷേ എനിക്ക് കിട്ടിയ പാഠം മറ്റതായിരുന്നു തിരിച്ചറിവ് വന്നപ്പോൾ ആദ്യ പാഠങ്ങളിൽ നിന്ന് വിട്ടവനായി ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നമ്മെ വിലക്കി വാങ്ങിയതുകൊണ്ട് ആദ്യ പാഠങ്ങളിൽ നിന്നെല്ലാം വിട്ട് ദൈവ വഴിയിലേക്ക് വന്നു ഇവിടെ പ്രത്യേകം പറയുകയാണ് ഇപ്പോൾ പണ്ട് നിങ്ങൾ ദൈവങ്ങളല്ലാത്തതിനെ ദൈവങ്ങളായി ആരാധിച്ചു ഏതാ 33 കോടി ദൈവങ്ങളെയും കൂടെ വലിച്ചങ്ങ് നടത്തുക സകല ദൈവങ്ങൾ ഇതുകൂടാതെ അത് ഇന്ത്യയിലെ ദൈവങ്ങളാണ് വേറെ ആഫ്രിക്കൻ ദൈവങ്ങളുണ്ട് പിന്നെ അമേരിക്കൻ ദൈവങ്ങളുണ്ട് സകല ദൈവങ്ങളെ ഇറക്കിയിട്ട് അറേബ്യ നാട്ടിൽ പ്രത്യേകം ഗോത്ര ദൈവങ്ങളുണ്ട് അതിലൊരു ദൈവമാണ് അള്ളാ എന്നിവർ വിളിക്കുന്ന ദൈവം ഖുറൈഷികൾ ആരാധിച്ചുകൊണ്ടിരുന്ന പഴയ ഒരു ദൈവമാണ് ഇത് അള്ളാ എന്ന് പറയുന്ന ദൈവം സകല ദൈവത്തെയും കൂടെ ഇറക്കി നിർത്തിയിട്ട് നമുക്കൊരു ചെറിയ ടെസ്റ്റ് പേപ്പർ ഉണ്ട് അതെന്താ അത് നമ്മുടെ അവകാശമാണ് ഇതേതാ ഒത്ത ദൈവം എന്നറിയാൻ അവിടെ നിന്നുകൊണ്ട് പരസ്യമായി വിളിച്ചു പറയണം അല്ലയോ ദൈവങ്ങളെ ഓ ദൈവങ്ങളെല്ലാം കൂടെ അവിടെ നിൽപ്പുണ്ട് അല്ലയോ ദൈവങ്ങളെ ഓ നിങ്ങളിൽ ആരാണ് ഈ ആകാശത്തെ ഉണ്ടാക്കിയത് നിങ്ങളിലാരാണ് ഭൂമിയെ ഉണ്ടാക്കിയത് നിങ്ങളിലാരാണ് ആകാശ വിധാനത്തിൽ തങ്ങിക്കൂടി നിൽക്കുന്ന താരസമൂഹങ്ങളെ വാരി നിരത്തി അതതിൻ്റെ സഞ്ചാരപഥങ്ങളിൽ ആക്കി വച്ച ദൈവം നിങ്ങളിലാരാണ് മനുഷ്യനെ ഉണ്ടാക്കി അവൻ്റെ അകത്ത് ജീവൻ ഊതിക്കൊടുത്ത ദൈവം ജീവൻ ഊതിക്കൊടുത്ത ദൈവം ആ ദൈവം മാത്രം നിൽക്കുകയും ബാക്കി ദൈവങ്ങളെല്ലാം വീട്ടിൽ പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ സകല ദൈവങ്ങളും പുറകിലത്തെ സാധനം ചുരുട്ടി ഏതാ വാലേ ചുരുട്ടി പോക്കറ്റ് ഇട്ടുകൊണ്ട് ഓടും അന്ന് നിൽക്കാൻ ഒരൊറ്റ ദൈവമേ ഉള്ളൂ അതാണ് ഞാൻ പ്രസംഗിക്കുന്ന യഹോവയായ ദൈവം കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം കൊല്ലത്തുനിന്ന് വന്ന പാസ്റ്ററെ ആദ്യം കാണുക കേട്ടോ ഇത് വേറെയാ കമ്പോളം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കയറുന്നത് ആ ഇതിനകത്തിരിക്കുന്നതേ ആരൊക്കെയാണെന്ന് പാസ്റ്റർക്ക് അറിയത്തില്ല എനിക്കും ഹരിപ്രാസ്റ്റർക്കും പിന്നിവിടെയുള്ള പാസ്റ്റർമാർക്കും മാത്രമേ അറിയത്തുള്ളൂ ഇങ്ങനെയുള്ളതാ ഒരു ടെസ്റ്റ് പേപ്പർ ഇട്ടാൽ ഈ ഒരൊറ്റ ദൈവമേ അവിടെ നിൽക്കൂ കാരണം തിരുവചനം പഠിപ്പിക്കുന്നു ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എനിക്കൊരു കൊച്ചുനാരായണൻ ഉണ്ടായിരുന്നു മുടിവെട്ടുകാരനാ മുടിവെട്ടുകാരൻ ഭാഗവത പാരായണക്കാരൻ ഇത് പിന്നെ ഭജന പാടുന്ന ആൾ നല്ലൊരു ഗഞ്ചറ ആർട്ടിസ്റ്റൊക്കെ ആയിരുന്നു പുള്ളിയുടെ ജോലി അവിടെ പോസ്റ്റ് ഓഫീസിലെ ഇടി പാക്കറായിരുന്നു ഇങ്ങനെ സീലിടിക്കുകയും എല്ലാം പാക്ക് ചെയ്ത് കെട്ടി വിവിധ ഇടങ്ങളിലൊക്കെ അത് ഇടി പാക്കർ എന്നാ അതിൻ്റെ തസ്തികയുടെ പേര് ഇയാൾക്ക് വേറെ ചില പണികളുണ്ടായിരുന്നു എവിടെയെങ്കിലുമൊക്കെ പോയി ചരടി ജപിച്ച് കെട്ടുക തകിട് ഓതി വിടുക എൻ്റെ അപ്പൻ പ്രസംഗിച്ച് ഇറങ്ങി പ്രാർത്ഥിക്കാൻ കയറുന്ന വീട്ടിൽ പുറകെ പുള്ളി സൈക്കിളെ ചെല്ലുമായിരുന്നു ചെന്നിട്ട് അതല്ല വേറെ ഉണ്ട് പണിയെന്നും പണ്ട് പുള്ളി ഓതിക്കെട്ടുമായിരുന്നു ഒരിക്കൽ എൻ്റെ അപ്പൻ കണ്ടിട്ട് പറഞ്ഞു കൊച്ചുനാരായണ ആ ദൈവത്തിൻ്റെ നെയ്വല കീറും ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ
ദൈവ നിന്റെ നെയ്വല കീറും സൂക്ഷിച്ചോണം. കുറച്ച് കഴിഞ്ഞു കൊച്ചുനാരായണൻ്റെ നെയ്വല കീറി, ഇവിടെ നിന്നിങ്ങോട്ട് കീറി, വലിച്ച് കീറി, ഈ പറഞ്ഞ സാധനമൊക്കെ കീറി, കുത്തിക്കെട്ടി ഫിലിപ്പിൻ്റെ ആശുപത്രി എന്ന് പറഞ്ഞു. 24 മണിക്കൂറിനകം തിരുവനന്തപുരം ആശുപത്രിയുണ്ട്, ജനറൽ ആശുപത്രി, അവിടെ ശ്രീകണ്ഠൻ നായർ ഡോക്ടറുണ്ട്, അവിടെ കൊണ്ടുവന്നാൽ ഒരു പക്ഷേ രക്ഷപ്പെടും, ഇല്ല തട്ടിപ്പോകുമെന്ന് പറഞ്ഞു. സ്പിരിറ്റ് ഒഴിച്ച് കെട്ടിയിരിക്കുക അകത്ത്, താങ്ങിപ്പിടിച്ചുകൊണ്ട് ഡ്രൈവർ വണ്ടി ഓടിച്ച് ടാക്സി പിടിച്ച് കൊണ്ടുവരികയാണ്. കൊണ്ടുവന്ന് ഓലകട്ടി അമ്പലം പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ വന്നപ്പം എനിക്കിട്ട് വെള്ളം കുടിക്കണം, ഇട്ട് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു. അവിടോട്ട് നിർത്തി പാലും വെള്ളം വാങ്ങിച്ച് തണുപ്പിച്ച് ഒഴിച്ചു കൊടുത്തു. ഇതിലേക്കൂടെ ഒഴുകി അങ്ങ് പോയി കടവാ വഴി. ഇത് കണ്ടുകൊണ്ട് നിന്ന ഞങ്ങളുടെ ടീമിൽപ്പെട്ട കെ എ മത്തായി എന്ന് പറയുന്ന ഒരു ദൈവദാസനുണ്ടായിരുന്നു. അയാൾ അന്ന് ബി എക്ക് എഴുതിച്ചിരിക്കുക. അയാൾ അന്ന് ആ കാലങ്ങളിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ എൻ്റെ കൂടെ പറയുന്ന ആളാണ്. പുള്ളി ചോദിച്ചു, പിന്നെ കൊച്ചാരാണോ സാറേ, ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന്. ഇതിനകവങ്ങ് പുകയല്ലയോ. പുള്ളി പറഞ്ഞു, പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ. ഏതാ കൂടോത്തർക്കാരും പറയാം, പ്രാർത്ഥിച്ചോ. ഇയാളെ കൈ വെച്ചോ ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, കണ്ണുനീർ 2 തുള്ളി കുത്തിക്കെട്ടിൽ വീണു. ഇത് കഴിഞ്ഞപ്പോൾ പുള്ളി പറയുക, വണ്ടി ഇനിയും തെക്കോട്ട് പോകണ്ട, വടക്കോട്ട് വിട്ടോളാൻ. അതന്നെ എനിക്കിപ്പോൾ സുഖമുണ്ട്. പുകഞ്ഞുകൊണ്ട് നിന്നത് അങ്ങ് ഐസ് വെച്ച് തണുപ്പിച്ചതുപോലെ തണുത്തു. ഇനി എനിക്ക് ശ്രീകണ്ഠൻ്റെ അടുത്ത് പോകണ്ട, എൻ്റെ വീട്ടിലോട്ട് വിടാൻ പറഞ്ഞു. ഓലകട്ടി അമ്പലത്തിൽ നിന്ന് 1-2 കിലോമീറ്റർ ഇപ്പോഴും പുന്നമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് തിരിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾ വിടുവോ. ഞങ്ങൾ പുറകെ സൈക്കിൾ, അന്ന് സൈക്കിളേ ഉള്ളൂ, ചവിട്ടി ഞങ്ങളെല്ലാം കൂടെ പുറകെ പോയി. അവിടെ ചെന്ന് 10 ദിവസം അയാളുടെ കിടക്കയൊക്കെ ചുറ്റും ഞങ്ങൾ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. നിങ്ങളെ അറിയണമോ, കൊച്ചുനാരായണനെ മുക്കി ഞങ്ങൾ. അതിന് ഇവിടുത്തെ മതം മാറ്റ ബില്ലൊന്നും വന്നാൽ കാ കാച്ചിന് ഞങ്ങൾ വകവെക്കത്തില്ല. ഞങ്ങൾ ചുമ്മാ കയറി മുക്കല്ല, കൊച്ചുനാരായണൻ പറഞ്ഞു ഇവരുടെ ദൈവം ദൈവമാണെന്ന്. അതുകൊണ്ട് മുക്കി. മുക്കിയെന്ന് മാത്രമല്ല, ഇയാൾക്ക് കിട്ടിയത്, ശ്രീധരം കിട്ടിയത് 101 ദൈവങ്ങളെയാണ്. അത് കൊട്ടയ്ക്കകത്ത് ചുമ്മി ഇഞ്ഞ് കൊണ്ടുവരികയായിരുന്നു. എവിടുന്ന് വഴിപാടിയിൽ നിന്ന് കൊട്ടയെ ചുമ്മി സകല ദൈവങ്ങളും ഇവിടെ പുന്നമൂട്ട് കൊണ്ടുവന്ന് സ്ഥാപിച്ചു. അവിടെ പതുക്കെ ചെന്ന് ഈ പുന്നമൂട്ടിലെ ഈ ദൈവങ്ങളെ മൊത്തം കൂടെ ഞങ്ങൾ പോക്കി. എന്താ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് അന്ന് അങ്ങ് ഞങ്ങൾക്കറിയായിരുന്നു, അത് ചെയ്തു. അതിനുവേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒരേ ഒരു മോളേ ഉള്ളൂ, അവിടെ പേര് സരസ്വതി എന്നാണ്. അപ്പോൾ അവളെ കിട്ടിയതല്ലാതെ പിന്നെ പ്രസവിച്ചിട്ടില്ല, പ്രസവിച്ചിട്ടില്ല. എന്താന്ന് ചോദിച്ചാൽ ദേഹത്തുണ്ടായിരുന്ന ബ്ലഡ് മൊത്തം ഊറ്റിക്കുടിക്കുക ദൈവങ്ങൾ. കച്ചിത്തുരുമ്പ് വലിരിക്കുന്നൊരു സ്ത്രീയെ ഇവർ രക്ഷിക്കപ്പെട്ടു, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ പതുക്കെ ഇറങ്ങി നടക്കാൻ തുടങ്ങി. ഇയാളൊരു ദിവസം ഈ സ്ത്രീ ഈ കുഞ്ഞിനെയും എടുത്ത് കൊച്ചുനാരായണൻ സഹിതം ഞങ്ങളുടെ അടുക്കലേക്ക് വരിക പ്രാർത്ഥനയ്ക്ക്. ഞാനൊരു ചെറിയ ചോർത്തുമൊക്കെ പുതച്ച് രാവിലെ തണുപ്പായതുകൊണ്ട് ആ വീട്ടിൽ വിശ്രമിക്കുമ്പോൾ അവിടേക്ക് കൊണ്ടുവന്നു. അവിടുത്തെ അമ്മാമ പറഞ്ഞു, കണ്ട് ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇവർ നടക്കുന്ന വട്ടം നോക്കുക. ഉദ്ദേശിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വയ്യോളം കയ്യും വട്ടക്കഴുത്തുമൊക്കെ ആയിട്ട് ഇരിക്കുന്ന പുള്ളിയാണെന്നായി പുള്ളി വിചാരിച്ചത്. കൊണ്ടുവന്ന് മുമ്പിൽ വെച്ചു, പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയണോ, പതുക്കെ പൊക്കിയെടുത്ത് ഇവൻ മന്ത്രവാദിയാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാനും ഒന്ന് ചൊല്ലിയാണ് പ്രാർത്ഥിച്ചത്. ഈ ഉപ്പെടുത്ത് വെള്ളത്തിലോട്ടിട്ട്, കാരണം തിരുവചനം പഠിപ്പിക്കുന്നത് ഏലീഷ ഉപ്പിട്ട് വെള്ളത്തെ പഥ്യമാക്കുന്നൊരു വാക്യമുള്ളതുകൊണ്ട് അവിടെ പിടിച്ചാൽ പിടിച്ചിട്ടുള്ള ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് ഈ സ്ത്രീക്ക് കുടിക്കാൻ കൊടുത്തു. വയറ്റുവേദനയാണെന്നാണ് പറഞ്ഞത്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്ലഡ് താഴേക്ക് ഒഴുകുന്ന ഞാൻ കണ്ടതാ. ഞാൻ ചോദിച്ചു ഇവരുടെ രോഗം പറഞ്ഞു. ആ പറഞ്ഞു, എന്തുവാ വയറ്റുവേദനയാണ്. ഞാൻ പറഞ്ഞു, അല്ല ഇതാണ്ട് ബ്ലഡ് പോകുന്നതായിട്ട് ഞാൻ കാണുന്നല്ലോ. ഇയാൾ കൈയെടുത്ത് വായി പൊത്തിട്ട് പറഞ്ഞു, അത് ആ രോഗമെന്ന്. എല്ലാ ദിവസവും ബ്ലഡ് പോകും. ഞാൻ പറഞ്ഞു, ഇത് ഇന്ന് പകലോടുകൂടി ഇന്ന് ശ്വാസിക്കുകയാണെന്ന്. പ്രാർത്ഥിച്ചു, ശ്വാസിച്ചു, ഫലസിച്ചു, ആ ദുഷ്ടശക്തി വിട്ടുപോയി. അതിനുശേഷം ആ സ്ത്രീ ഗർഭം ധരിച്ചൊരു മകളെ പ്രസവിച്ചു. അവൾക്ക് എലിസബത്ത് എന്ന് പേരിട്ടു. അത് കഴിഞ്ഞൊരു കൊച്ചനെ കിട്ടി. അവനെ പ്രതിഷ്ഠിക്കാൻ എൻ്റെ കയ്യിലാണ് കൊണ്ടുവന്നത്. ഞാനവൻ എൻ്റെ പേരിട്ടു ലാസർ എന്ന്. ഇപ്പോഴും ഉണ്ട്, IPC പാസ്റ്ററാണ്. എന്നോട് പറഞ്ഞു, ഞാനൊരു ദിവസം അങ്ങോട്ട് വരും, എങ്ങോട്ട് കോട്ടയത്ത് എനിക്കൊന്ന് വരണം. ഞാൻ പറഞ്ഞു, വാടാ എപ്പോഴാന്ന് വെച്ചാൽ ഓടി വാ. സ്വന്തം കാറുമൊക്കെ ഉണ്ട്,
ഈ മന്ത്രവാദിയുടെ കുടുംബം ദൈവം അങ്ങ് അനുഗ്രഹിച്ചെന്നേ അനുഗ്രഹിച്ചു പുള്ളി മരിച്ചുപോയി പുള്ളിയുടെ ഭാര്യ എപ്പോഴും ഉണ്ട് താൻ എവിടെ കയറിയാലും പറയുമായിരുന്നു ഒരിക്കൽ മാലക്കര ഞങ്ങൾ പ്രസംഗിക്കാൻ നേരത്ത് പുള്ളി കയറി ഒരൊറ്റ അനത്തനത്തി എൻ്റെ പൊന്നെ ഞങ്ങളവിടുന്ന് ഓടിപ്പറ്റിയ കാര്യം ഞങ്ങൾക്കേ അറിയത്തുള്ളൂ പുള്ളി പറഞ്ഞു ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് ബൈബിളിൽ പറയുമ്പോൾ ആദി ഓടാതരായി ആനന്ദ സ്വതയിൽ നിന്ന് ഒഴിച്ച് ഇഴിഞ്ഞിടിനോരമൃതവും പാനം ചെയ്ത് ആനന്ദ ചില സാധ മാനസ് പത്മത്തിങ്കിൽ വാഴും പങ്കിളി പെണ്ണേ. ഹൈന്ദവ ശാസ്ത്രത്തിൻ്റെ വേദങ്ങളിലെ പുസ്തകം പൈങ്കിളി പെണ്ണേ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ ആദ്യം ദൈവം എന്ന് പറയുന്നത് ഈ ഒരു പുസ്തകമേ ഉള്ളതും കൊണ്ട് പുള്ളി ഉയർത്തി എൻ്റെ പൊന്നെ പുള്ളി പുറകോട്ട് ഇരുന്നപ്പോഴേ കോളറിനൊരു പിടി വന്ന് പുറകോട്ട് പുള്ളി വിചാരിച്ച് രണ്ട് സോത്രാഴ്ച കൊടുക്കാനായിരിക്കുമെന്ന് ഇങ്ങോട്ടിറങ്ങി വരാൻ പറഞ്ഞു ഞങ്ങൾ പിടിച്ച് അവിടെ ഇരുത്തി എൻ്റെ ഉപ്പാപ്പ പറഞ്ഞ് പോകരുതെന്ന് ചുരുക്കി പറഞ്ഞാൽ പുള്ളിയെ ഞങ്ങൾ രാവിലെ വിട്ടു പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഇട്ടായിരുന്ന പണികൾ എൻ്റെ പൊന്നെ ഒരു 10-17 വട്ടമിട്ട് നിന്നപ്പം ഞാനും എൻ്റെ ചേട്ടനും മാത്രം ഇതിനകത്തായിപ്പോയി ഞാൻ എല്ലാവരെയും തൊഴുതു വട്ടമിട്ട് തൊഴുതു തല്ലല്ലേ 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 ഉമാർ വിടുവോ അവർ പറഞ്ഞ് ഞങ്ങൾ ഇന്ന് തകർക്കും ഇന്ന് ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും കുറച്ച് കഴിഞ്ഞപ്പം തൊഴുതിട്ട് മാറുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ചെയ്യാൻ പറഞ്ഞു എന്നാൽ പിന്നെ ചെയ്യണം ഇതെൻ്റെ ചേട്ടനാ ഞാൻ അനിയനാ ഒറ്റ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന ഓടുന്ന പണി ഞങ്ങൾക്കില്ല പിന്നെ ഒരു കാര്യമുണ്ട് അടി തുടങ്ങുമ്പോൾ കയറി വരുന്ന ചവിടിൽ തിരിച്ചറങ്ങാൻ അറിയാവുന്നവനെ അടിക്കാവൂ അല്ല ചുമ്മാ കയറി കാളം മൂളം തല്ലരുത് അതറിയാമെങ്കിൽ തല്ലിക്കോ ഇല്ലെങ്കിൽ മാറിക്കോ ഞാനും എൻ്റെ ചേട്ടനോട് അരമണിക്കൂർ അടിച്ച് കാണിക്കാം തമ്മിക്കൊള്ളത്തില്ല ഞങ്ങൾ തല്ലാവെന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറി കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരിഞ്ഞ് നിന്ന് കഴിഞ്ഞപ്പോൾ ഇവരെ ഒരുത്തം കയറി പറഞ്ഞു വേണ്ട പണി ചെയ്യാൻ നിങ്ങൾക്കറിയാമെന്ന് ഞങ്ങൾക്കറിയാം അവിടെ നിൽക്കട്ടെന്ന് പറഞ്ഞു എന്തായാലും ചുരുക്കി പറഞ്ഞാൽ അവിടെ നിന്ന് തല്ല് വാങ്ങിക്കാതെ ഓടിപ്പോകുന്നൊരു കാലമുണ്ട് അന്ന് എനിക്ക് വയസ്സ് 25 ഉള്ളായിരുന്നു അതുകൊണ്ട് ഓടാൻ സൗകര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ വയസ്സ് എത്ര ഉണ്ട് എനിക്ക് 72 വയസ്സുണ്ട് പഴയ പോലെ ഇപ്പോൾ ഓടാൻ വയ്യ അതുകൊണ്ട് ഞാനിപ്പം ഇപ്പോഴും അന്നും ഇന്നും ഓടുന്ന എനിക്ക് വലിയ ബുദ്ധിമുട്ട് എന്തിനേറെ പറയണ്ടു ആ ദേശത്ത് അനേകർ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു അതിൻ്റെ പിറ്റേന്നും ഞങ്ങളവിടെ പ്രസംഗിച്ചിട്ട് രാജ്യരാമാനം പോകേണ്ടി വന്ന ഗതികേടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞതേ സകല ദൈവങ്ങളെയും കൂട്ടി നിർത്ത് ഒരൊറ്റ ദൈവത്തിനെ പറയാനുള്ളൂ ഞാനാണ് ആകാശം സൃഷ്ടിച്ചത് സക്കരിയാ പ്രവചനം 12 1 വാക്യം ഒന്ന് വായിച്ചാൽ ഇന്നും ഇതൊന്നും ആകുന്ന ലക്ഷണമില്ല ആ എന്തായാലും ഉള്ളതാണ് ആ സക്കരിയാ 12:1 പ്രവാചകം ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട് പ്രവാചകം ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട് അതെന്താ ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനമിടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്ത യഹോവയുടെ അരുളപ്പാട് കരങ്ങൾ വീശി നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഇത്ര ആധികാരികമായി ഇക്കാര്യം പറഞ്ഞിരിക്കുന്ന മറ്റൊരു ഗ്രന്ഥമുണ്ടോ ഇല്ല അതുകൊണ്ടായത് നെഞ്ചിലേറ്റി കൊണ്ടു നടന്ന് പ്രസംഗിക്കുന്നത് കൊണ്ടു നടന്ന് പ്രസംഗിക്കുന്നത് ജോലിയൊക്കെ കിട്ടാൻ ഒത്തിരി ഒത്തിരി സാധ്യതകളുണ്ടായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ യൗവനം എൻ്റെ നല്ല സമയം എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ അർപ്പിച്ചതുകൊണ്ട് ഇന്നും എന്നെ നിലനിർത്തിയിരിക്കുന്ന എൻ്റെ ദൈവത്തിന് 1000 സ്തോത്രം എൻ്റെ തികഞ്ഞ 20 വയസ്സിൽ ഈ പുസ്തകം എടുത്തുകൊണ്ട് കവലയ്ക്ക് ചാടിയതാ അല്ലേലൂയ ചുമ്മാതെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ പോകുന്നവനെ വഴിക്കവലയ്ക്കൽ നിർത്തുന്നത് എങ്ങനെയാണെന്ന് ഏഴംകുളം മത്തായി വിദേശി എന്നെ പഠിപ്പിച്ചു എൻ്റെ അപ്പൻ്റെ പേരാ ഏഴംകുളം മത്തായി വിദേശി മോനെ ആടിപ്രസംഗിക്കണം ചാടി പ്രസംഗിക്കണം ഇതൊക്കെ എൻ്റെ അപ്പൻ്റെ സ്റ്റഡി ക്ലാസ്സുകളാണ് മോനെ ആടിപ്രസംഗിക്കണം ചാടി പ്രസംഗിക്കണം പാടി പ്രസംഗിക്കണം എന്നെൻ്റെ അപ്പൻ പഠിപ്പിച്ച് അതേ ചുവടിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ടാണ് എവിടെങ്കിലും പട്ടിക്കാട്ടി ചെന്ന് ഇന്നാലും 10 കൂടും അതെന്താ ആ ഈ അടുക്കിലാണ് ഈ പോക്ക് അതുകൊണ്ടാണ് വന്നവൻ പിന്നെ അവിടെ നിൽക്കുകയല്ലാതെ പ്രസംഗം തീരുന്നവരെ വായി നോക്കി നിൽക്കുകയല്ലാതെ പോകത്തില്ലെന്നേ കാരണം അതെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചരക്കെറിയേണ്ടത് എന്ന് അപ്പൻ പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ നിൽക്കുക എപ്പോഴും
അപ്പനാ ഗുരു അപ്പോൾ ഞാൻ പറഞ്ഞതേ ഈ ലോകത്തെ മൊത്തം സൃഷ്ടിച്ചു ഭരിച്ചു പരിപാലിക്കുന്ന തേജോമയനായ ഒരു ദൈവമുണ്ട് അല്ലാതെ ഈ പറയുന്ന ദൈവങ്ങളൊന്നും ദൈവങ്ങളല്ല ഒരു ദിവസം ഇതിനെ മൊത്തം കൂടെ ദൈവം തമ്പുരാൻ ന്യായവിസ്താരത്തിൽ വരുത്തും ആരെ സകല ദൈവങ്ങളെയും വരുത്തും തെളിവുണ്ടെന്നേ തെളിവുണ്ട് അത് ഞാൻ ന്യായവിധി എന്ന വിഷയം ഒരിക്കൽ പഠിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരാം ഒരു കാര്യം പറയാം സങ്കീർത്തനക്കാരൻ പറയുന്നു ദൈവം ദേവസഭയിൽ നിൽക്കുന്നു ബാക്കി അവൻ ദേവന്മാരുടെ ഇടയിൽ അതാ ഞാൻ പറയുന്നത് ഈ പുള്ളി ഉണ്ടെങ്കിലേ എനിക്കൊരു സഹായമുള്ളൂ ഞങ്ങളുടെ ഭാവോദേശി പുള്ളി വല്ലതും വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ ഒരെണ്ണത്തിന് അറിയത്തില്ല ആ പുള്ളി അവിടെ ഇരുന്നുകൊണ്ട് പറയും ഒന്നുകൂടെ പറഞ്ഞേ ദൈവം ദേവസഭയിൽ നിൽക്കുന്നു അവൻ ദേവന്മാരുടെ മധ്യേ ന്യായം വിധിക്കുന്നു ഒരു ദിവസം വരുന്നുണ്ട് സകല ദൈവങ്ങളെയും കൂട്ടും വാ ഇവിടെ എന്ന് പറയും സകല ദൈവങ്ങളെയും കൂട്ടിയിട്ട് ഞാൻ പ്രസംഗിക്കുന്ന ദൈവം ന്യായവിസ്താര സഭയിൽ എഴുന്നേറ്റ് നിൽക്കും നിന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ദേവന്മാരെ നിങ്ങൾ വാസ്തവമായി നീതി പ്രസ്താവിക്കുന്നുവോ ഈ ചോദ്യത്തിന് മുമ്പിൽ ഒരുമാതിരിപ്പെട്ട ദൈവങ്ങളെല്ലാം ആടും ആടും വീണ്ടും ചോദിക്കും ദേവന്മാരെ നിങ്ങൾ വാസ്തവമായി നീതി പ്രസ്താവിക്കുന്നുവോ അപ്പോൾ ഒരു ദൈവം പറഞ്ഞു പറയും അല്ലെ പറഞ്ഞു ഇരിക്കട്ടെ ഒരു ഭാവനയാണ് തമ്പുരാനെ തമ്പുരാനെ സാക്ഷാൽ ദൈവമേ ഉടച്ച തേങ്കയിലേ ധരിച്ച കുണ്ടും കൂടെ ഊശത്തു പാത്തതില്ലേ സ്വാമി ഊശത്തു പാത്തതില്ലേ ഉടച്ച തേങ്കയിലേ ധരിച്ച തുണ്ടും കൂടെ ഊശത്തു പാത്തതില്ലേ സ്വാമി ഊശത്തു പാത്തതില്ലേ പൊന്നു തമ്പുരാനെ ഇവർ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് തേങ്ങ ഉടച്ചത് ശരിയാ പക്ഷേ അതിൻ്റെ ഒരു കഷ്ണം പോലും ഞങ്ങളുടെ അടുത്ത് കടിച്ചിട്ടില്ല ഒരു കഷ്ണം പോലും എടുത്ത് ഞങ്ങൾ കടിച്ചിട്ടില്ല ഞങ്ങൾക്കിട്ട് എടുക്കാനും വയ്യ ഞങ്ങൾക്കിട്ട് കടിക്കാനും വയ്യ അതുകൊണ്ട് ഉടച്ച തേങ്കയിലെ ഉടച്ച തേങ്കയിലെ തെറിച്ച തുണ്ടം കൂടെ ഉശിത്ത് പാത്തതില്ലേ സ്വാമി രുശിത്ത് പാത്തതില്ല ഉടച്ച തേങ്കയില്ലേ തെറിച്ച തുണ്ടം കൂടെ ഉശിത്ത് പാത്തതില്ലേ സ്വാമി രുശിത്ത് പാത്തതില്ലേ എന്നിട്ട് ആ പാട്ടുകാരൻ പറയുന്നത് ഗംഗയിൽ പോയാലും തീരാത്ത പാവം യേശുവിൻ്റെ താലെ തീരുമേ പാവം ഗംഗയിൽ പോയാലും തീരാത്ത പാപം യേശുവിൻ്റെ താലെ തീരുമേ പാപം ഉടച്ച തേങ്കയിലെ തെറിച്ച തുണ്ടം കൂടെ ഊശിത്തു പാത്തതില്ലേ സ്വാമി ഊശിത്തു പാത്തതില്ലേ ഉടച്ച തേങ്കയിലെ തെറിച്ച തുണ്ടം കൂടെ ഊശിത്തു പാത്തതില്ലേ സ്വാമി ഊശിത്തു പാത്തതില്ലേ ഒരു ദിവസം വരുന്നു അന്നത്തെ കൊള്ളതാ അച്ചായൻ പറഞ്ഞ വാക്കും അല്ലാതെ ആ ഉദ്ദേശി പറഞ്ഞത് തെറ്റാ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും അന്ന് സകല ദൈവമക്കളെയും കൂട്ടുമെന്നല്ല വാക്യം സകല അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം അന്ന് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും മലാക്കി നാലൊന്ന് അന്ന് സകല അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും പിന്നെ വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ച് കളയുമെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളിച്ചു നമ്മുടെ ആളുകൾക്കൊരു കുഴപ്പമുണ്ട് എന്തോ പറഞ്ഞാലും മിണ്ട അവിടെ കാണാൻ ഇരിക്കേ തിരുവചനം പറയുമ്പോൾ സ്തോത്രം ചെയ്തോണം അല്ലാതെ പറയുന്നതിനെല്ലാം കൂടെ കൈയടിച്ച് ആത്മാവ് കാണിച്ചാലേ ഈ പുള്ളി വിചാരിക്കും അതാ ശരിയെന്ന് പുള്ളിക്കും അറിയത്തില്ല പഠിക്കണം തിരുവചനം പഠിക്കണം നിനക്ക് പരിശുദ്ധാത്മാവാണ് നിൻ്റെ അകത്തെങ്കിൽ പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് നിന്നെ ബോധം വരുത്തണം
അതല്ല ഗണമറ കാണിച്ചാലൊന്നും അക്കരയ്ക്ക് പോവുകയല്ല. അതാ ലാസറുവി മാത്യുവിൻ്റെ സുവിശേഷം, ശ്രദ്ധിക്കണം. ദേ സ്വതന്ത്രത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആദ്യ പാഠങ്ങളിൽ നിന്ന് ഉള്ള സ്വാതന്ത്ര്യം ഒന്ന് രണ്ട് വാക്യം കൂടെ വായിക്കണം, ഇല്ലെങ്കിൽ അത് വരുവക്കേട. അതുകൊണ്ടാണ് ഏതിനെല്ലാം നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കണം, ന്യായപ്രമാണത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന്. നമുക്ക് റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 2-ാമത് വാക്യം വായിക്കാം. റോമർ 8:2 ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. എനിക്ക് ക്രിസ്തുയേശുവിൽ ജീവന്റെ പ്രമാണം സ്വാതന്ത്ര്യം വരുത്തി. എവിടെ നിന്ന്? ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. എന്താ ന്യായപ്രമാണത്തിന്റെ കുഴപ്പം? കൊലോസ് ലേഖനം എടുത്താട്ടെ 2-ാം അധ്യായം 20-23 വായിച്ചേ. കൊലോസ്യർ 2:20-23 നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ. നിങ്ങൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷ്യ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? പഴയ പ്രമാണം, ആദ്യ പാഠങ്ങളുടെ പ്രമാണം. പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ കെടുതികളിൽ പ്രസ്താവിച്ചിരുന്നു. തുടരുത്, പിടിക്കരുത്, പിടിക്കരുത് എന്ന് പറഞ്ഞാൽ ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം. തുടരുത്, പിടിക്കരുത്, തിരിയരുത്. ചുരുക്കി പറഞ്ഞ പെടലി തിരിയാതെ നടന്നോണം എന്ന് ന്യായപ്രമാണം പഠിപ്പിച്ചപ്പോൾ ക്രിസ്തുയേശുവിൻ്റെ ജീവന്റെ പ്രമാണം വിളിച്ചു പറഞ്ഞു, നിന്നെ ജീവനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുത്തൻ പ്രമാണം. വായിച്ച മോളാ 23 എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നതത്രേ. ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നതത്രേ. പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ വല്ല പയറോ പാവലോ പടവലോ ഒക്കെ ഉണ്ടാക്കി വെച്ചേ രാത്രിയിൽ ആളുകൾ ഇത് അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ അവിടെ ഒരു ഒരു ഇതെഴുതി കെട്ടുമായിരുന്നു, ഒരു ബോർഡ്. അത് ചുണ്ണാമ്പ് കൊണ്ടാണ്, ചുണ്ണാമ്പ് തൊട്ട് എഴുതി വെക്കും. എന്തോന്നറിയോ? മലയാളപ്പുഴ വക തൂപ്പ്. ഇന്നാൾ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് അങ്ങണ്ട, ആ ഇപ്പോൾ അങ്ങ് മാറിപ്പോയി, അത് ഒടിഞ്ഞു പോയി. പഴയ ഒരു ഇതിനകത്തെല്ലാം എഴുതി വെച്ചത്. അപ്പം പിന്നെ എല്ലാവരും വായിക്കുന്ന മലയാളപ്പുഴ വക തൂ ആ എന്തോ നാന്നോ തൂ അടുത്ത അക്ഷരം ആരെന്തോ ചേർത്താലും അതാ മലയാളപ്പുഴ വക തൂ. ഇപ്പം ഇല്ല. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ആരും കയറി പറിക്കരുത്, തുടരുത്, പിടിക്കരുത്. ആമ്പിള്ളേർക്കറിയാം മലയാളപ്പുഴ ഒരു ചുക്കും ചെയ്ത് പിന്നെ ഇവിടെ പരസ്യം ചെയ്യും. അയ്യോ ചോര വയറ്റിൽ നിന്ന് പോയി ചത്തുപോകും. അവന്മാർ കയറി മൊത്തം പറിച്ച് അവരുടെ പോക്കിനും കൊണ്ട് ഒരു ദേവി ഒരു ചുക്കും ചെയ്തില്ല. മലയാളപ്പുഴ വക തൂ അന്നേരവും അവിടെ നിപ്പുണ്ട്. തുടരുത്, പിടിക്കരുത്. ഇതെല്ലാം ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പറയുന്നത് സ്തോത്രത്തോടെ ഭക്ഷിച്ചോണം. വല്ലവരുടെ മക എടുത്ത് തിന്നണമെന്നല്ല, നിന്റെ മുമ്പിൽ കൊണ്ടുവച്ചിരിക്കുന്ന എന്തും സ്തോത്രം ചെയ്ത് കഴിക്കാം. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അയ്യോ നോയമ്പാ അത് തിന്നരുത്, അയ്യോ നോയമ്പാ മീൻ കൂട്ടരുത്, അയ്യോ നോയമ്പാ ഇറച്ചി തൊടരുത്, നോ അയ്യോ നോയമ്പാ മുട്ടതൻ മുട്ട ഇറച്ചി മീനും ഒക്കെ അങ്ങോട്ട് കൊണ്ടുവെക്കുമ്പോൾ സ്തോത്രം ചെയ്ത് നിനക്ക് കഴിക്കാവുന്നതിൻ്റെ പരമാവധി എല്ലാം കൂടെ തിന്ന് വയറ് വീർപ്പിക്കലേ കുറച്ചേ അങ്ങ് കഴിച്ചോണം. കാരണം ക്രിസ്തു യേശുവിൽ നാം സ്വതന്ത്രരാകുന്നു. അതുകൊണ്ട് സ്വതന്ത്രത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. എന്തിനെല്ലാം അടിമകളാ? ആമേൻ. മരണത്തിൻ്റെ അടിമകളാ നമ്മൾ. ആമേൻ. തിരുവചനം അതാ പഠിപ്പിക്കുന്നത്. വായിക്കാം. സോറി, റോമാലേഖനം 7-ാം അധ്യായം 24-ാമത് വാക്യം. അയ്യോ
मरणत्तिन इन्नले या विचार दैवं तम्मरेने मरणमिल्लेंगिल एंगना नन्म वेळिप्पेडुन्नु कारणम या फेस्बुक नोक्कियप्पो ई वार्प उरुलि वार्क्कुन्नतायिट्ट कंडु एनिक्क टेक्निकल कार्यंगळे कुरिच्च ताल्पर्यमुळ्ळत कोंड अत एंगनान पढिक्का या प्रत्येकं नोक्कियप्पो मेळुव कोंडक्के आदि इतिन्टे रूपमोक्के उंडाक्कि क्रमप्पेडुत्ति रेडी आकट्टे इन मोड़ मण तपिपतु अद कृत्यलडी अवड़ वच् पीकुंड अद चोदा अगत कूल कंद वंद 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 अगते ई मेहु मत इनकूड ओड़ वेलोड़ोड़ വെള്ളോടുരുക്കിയൊഴിച്ചതിനകത്തെ സംഗതി പാസായി കഴിഞ്ഞാൽ മാറ്റിവെച്ച തണുത്ത ഒരു പരുവം കഴിയുമ്പോൾ ഇത് പുറത്തു കിട്ടിയിരിക്കുന്ന ആ മണ്ണിന്റെ സൂത്രം തല്ലി പൊട്ടിക്കും മണ്ണാമൻ കൂടാരം പൊളിഞ്ഞിടുമെന്നോ എന്ന് പാട്ടുകാരൻ പറയ അതുകൊണ്ടാണ് ഇത് തല്ലി പൊട്ടിക്കുമ്പോഴാണ് അകത്തിരിക്കുന്ന ഓട് വെളിപ്പെടുന്നത് ഞാന നീ മരിച്ചു കഴിഞ്ഞെങ്കിലേ അകത്തെ മനുഷ്യൻ പുറത്തു വരുത്തുള്ളൂ അതുകൊണ്ട് മരണത്തെ കണ്ട് പേടിക്കരുത് പേടിക്കരുത് ഇന്നാണ് ഇത് പൊട്ടിക്കാൻ തമ്പുരാൻ താൽപര്യമെങ്കിൽ അകത്തെ മനുഷ്യൻ വെളിപ്പെടുകയാണെന്ന് പഠിക്കണം കരങ്ങൾ വീശി സ്തോത്രം ചെയ്യാം ഹല്ലേലൂയ നീതിമാൻ മരണത്തിലും പ്രത്യാശയുണ്ട് മരിക്കുമെന്ന് പറഞ്ഞൊന്നും ആരും പേടിക്കരുത് നാളെ ഒരു കാലം വരുന്നുണ്ട് നീ യേശുവിനെ തള്ളിപ്പറയുമോ ഇല്ലാ എന്ന് പറയുമ്പോൾ നിന്റെ കഴുത്തു വെട്ടാൻ ആണുങ്ങൾ വാളുണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് തേച്ച് മൂർച്ച കൂട്ടി വെച്ചിരിക്കുക ഇത് സംഭവിക്കാൻ സമയം അടുത്തിരിക്കുന്നു കാരണം മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കാത്തവരെ കൊല്ലിക്കേണ്ടതിന് അതിന് അധികാരം ലഭിച്ചു ഞാൻ എൻ്റെ ഓഫീസ് അംഗങ്ങളുടെ താഴെ ഇരുന്നപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം കൂടെ വിളിച്ചു കാരണം എന്നോട് പറഞ്ഞു ഉച്ചയ്ക്ക് നമുക്ക് ഒരുമിച്ച് കഴിക്കണം പ്രസാദ ഭാഷ ഞാൻ പറഞ്ഞു ഞാൻ ആരുടെ ആഹാരം വെറുതെ കഴിക്കത്തില്ല എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ചോദിച്ചു അതിനെന്തോ വേണം ഞാൻ പറഞ്ഞു ആ ഓഫീസിലിരിക്കുന്നവരെങ്കിലും എൻ്റെ മുമ്പിൽ കൂട്ടിത്താ ഞാൻ അവരോട് ദൈവജനം പറഞ്ഞിട്ട് ഞാൻ കഴിച്ചോളാം ഒരു മണിക്കൂർ ഒരു ക്ലാസ് എടുത്തു ഇല്ലേ മോളെ കൊള്ളായിരുന്നോ സംഗതി ആ അതിൻ്റെ വാക്ക് പഠിപ്പിക്കണമെന്ന് എന്നോട് പറഞ്ഞിരിക്കുക പഠിപ്പിക്കാം പഠിപ്പിക്കാം അപ്പോൾ അതിനകത്ത് പഠിച്ചതാണ് മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കാത്തവരെ കൊല്ലിക്കേണ്ടതിന് സമയമെടുത്തു സംഗതി വരുന്നു നിന്റെ മേൽ വാള് വരുമ്പോൾ നേരെ നിന്നിട്ട് പറയണം ഇങ്ങോട്ട് വെട്ടിക്കോ ഇതിനകത്തിരിക്കുന്നവൻ പുറത്തു വരണമെങ്കിൽ ഈ മണ്ണാകുന്ന കൂടാരം അടിച്ചു പൊളിച്ച് കളയട്ടെ ഇതിനകത്തൊരു ശക്തിയുണ്ട് അത് ഉയർപ്പിൻ ജീവനെ പ്രാപിച്ച് പുറത്തു വരുന്ന അകത്തെ മനുഷ്യൻ്റെ വെളിപ്പാടായിരിക്കും നമുക്കൊരു പ്രത്യാശയുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മനോഹര വസ്തുവായവൻ വെളിപ്പെട്ടു വരും ഞാൻ ആ ഭാഗത്തുനിന്ന് ഒരു വാക്യം കൂടെ ചേർത്ത് വെച്ചില്ലെങ്കിൽ അത്രയും ഭാഗം തീരത്തില്ല ഒരുവൻ ഏതിനോട് തോൽക്കുന്നുവോ അതിനടിമപ്പെട്ടിരിക്കുന്നു പത്രോസിൻ്റെ ലേഖനം എടുത്താട്ടെ രണ്ട് പത്രോസ് രണ്ടാം അധ്യായം 19-ാമത് വാക്യം രണ്ട് പത്രോസ് 2:19 തങ്ങൾ തന്നെ നാശത്തിന്റെ അടിമകളായിരിക്കെ മറ്റവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യുന്നു ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു സ്നേഹിത നീ ഒരു അടിമയാണോ ആണെങ്കിൽ സ്വാതന്ത്ര്യം പ്രാപിക്കണം സഹോദരി നീ ഒരു അടിമയാണോ പലരും ഇപ്പം ടെലഫോണിന് അടിമകളാണ് ഇതില്ലെങ്കിൽ ഒരു ദിവസം നിനക്ക് ജീവിക്കാൻ ഒക്കത്തില്ല ടെലഫോണിൻ്റെ അടിമയാണ് ഇതെടുത്ത് അങ്ങോട്ടൊന്ന് വിളിച്ച് മംഗജാക്ഷിയെ വിളിച്ച് നാല് വർത്തമാനം പറഞ്ഞ് അവൾ ഇങ്ങോട്ട് പറയുന്നതും കേട്ടില്ലെങ്കിൽ ഒരു സുഖമില്ല നീ അടിമയാണെന്ന് മനസ്സിലാക്കണം
ഈ അടിമത്വത്തിൽ നിന്ന് വിടുതൽ ഉണ്ടാകണം. വിടുതൽ ഉണ്ടാകണം. ചിലർക്ക് വീഡിയോയുടെ അടിമകളുണ്ട്. അതിന് കക്കൂസി പോകണമെങ്കിൽ ഇവൻ്റെ ആ ഒരു പുക പിടിച്ചോണ്ട് ചെന്നില്ലെങ്കിൽ ഇവിടെ ഈ വയറ്റിനകത്ത് ഈ അപാനവായു ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തമ്പുരാൻ ഇതായിരുന്നു ആവശ്യമെങ്കിൽ അതുകൂടെ ഒപ്പിച്ച ഒരു കാജാവീഴയുടെ തലയും കരിച്ചുകൊണ്ട് കയറുന്ന ഒരു പൊടി സുഖമാ. പക്ഷെ നീ അടിമയായിപ്പോയി. ഒരുവനേതിനോട് തോൽക്കുന്നവോ അതിനടിമപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ വചനം പറയുന്നത് ഇതിന്മേലൊക്കെ നമുക്ക് ജയം വരണം. ആ ജയത്തിന് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ എല്ലാ സഭായോഗവും കഴിയുമ്പോൾ ആ ജയത്തിൻ്റെ വാക്യം പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ആശീർവാദം പറഞ്ഞ് കഴിയുമ്പം എല്ലാവരും കൂടെ പറയുന്നൊരു വാക്കുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഈ സ്തോത്രം പറയാൻ മാത്രമേ അറിയത്തുള്ളൂ. അതിന് മുമ്പ് പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല. നമുക്കിതിന്മേലൊക്കെ ജയം തരുന്നത് നമ്മുടെ കർത്താവ് മുഖാന്തരമാണ്. സ്വതന്ത്രത്തിനായി ക്രിസ്തു നിങ്ങളെ പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കാം. ഇതിൻ്റെ ബാക്കി ഭാഗം ഇനിയൊരവസരം കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞോളാം. പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കുമ്പോൾ നിന്നെ അടിമപ്പെടുത്തി വച്ചിരിക്കുന്ന ഏതെങ്കിലും വിഷയങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കണം. അതില്ലാതെ എനിക്ക് അങ്ങോട്ട് ജീവിക്കാൻ ഒക്കുന്നില്ല. അതല്ലാതെ എനിക്ക് പറ്റത്തില്ല. നോ, ഇതിന്മേലൊക്കെ ക്രിസ്തു യേശു മുഖാന്തരം നമുക്ക് ജയമുണ്ടാകണം. ചില വ്യക്തികൾ നിന്നെ അടിമപ്പെടുത്തിയിട്ടിരിക്കുക. ആ പുള്ളിക്കാരനെ കണ്ടില്ലെങ്കിലേ നിനക്ക് ഉണ്ണാൻ പോലും ഒക്കുന്നില്ല. ആ പുള്ളിക്കാരിയെ കണ്ടില്ലെങ്കിലേ നിനക്ക് ഒരു ഉപ്പില്ല കഞ്ഞി പോലെ. അയ്യേ, അങ്ങനല്ല, ഒന്ന് വിളിക്കുക. ഇതെല്ലാം നിന്നെ അടിമപ്പെടുത്തിയിരിക്കുകയാ. നീ അടിമപ്പെട്ടിരിക്കും കാലത്തോളം ദൈവരാജ്യത്തിന് ഓഹരിക്കാരനാകത്തില്ല. തിരുവചനം പഠിപ്പിക്കുന്നു, സ്വതന്ത്രത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. ബാക്കി അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഇരിക്കുന്നിരിപ്പിൽ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ അടിമനുഖം ഉടച്ച് അടിച്ചുടച്ച് എന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് വരുത്തിയ അങ്ങയ്ക്ക് നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ കൃപയിൽ നിലനിൽക്കുവാൻ അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങാതെ നിലനിൽപ്പാൻ തിരുകൃപ തരണമേ എന്ന് നമുക്ക് ദൈവസേനയിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കൂ. തിരുവചനം കേട്ടിട്ടുടനെ കേട്ടിറങ്ങിപ്പോകാനല്ല, തീരുമാനമെടുക്കാനാണ് സമയമെടുക്കേണ്ടത്. ഞാൻ ഇന്ന് കേട്ട വചനം എന്നോട് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയായിരുന്നു. ഞാൻ അതിന്മേൽ തീരുമാനമെടുക്കുന്നു. സത്യദൈവത്തെ ആരാധിക്കുവാൻ ഞാൻ തീരുമാനമെടുക്കുന്നു. ദൈവത്തിനായി ജീവിപ്പാൻ ഞാൻ തീരുമാനമെടുക്കുന്നു. എന്നെ അടിമപ്പെടുത്തി വച്ചിരിക്കുന്ന വിഷയങ്ങളിന്മേൽ ജയം പ്രാപിക്കുവാൻ ഞാൻ തീരുമാനമെടുക്കുന്നു. ഓക്കെ ദൈവസ്ഥനിൽ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കുവാനായി അവസരമെടുക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകലിൽ നമ്മുടെ ഹൃദയത്തോട് സംസാരിച്ചു എന്ന് നിങ്ങൾക്കുറപ്പായ ധൈര്യമുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ദൈവത്തോട് സംസാരിപ്പാൻ ഇനി നിങ്ങൾക്കുള്ള സമയമാണ്. എൻ്റെ ദൈവമേ, ഞാൻ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് പ്രതിഷ്ഠിക്കുന്നു. കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കും. തിരുവചനപ്രകാരം ഞാൻ ജീവിക്കും. ദൈവവചനം വായിക്കുവാൻ ഞാൻ അവസരമെടുക്കും. അങ്ങയോട് പ്രാർത്ഥിപ്പാൻ ഞാൻ അവസരമെടുക്കും. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, അങ്ങയ്ക്ക് നന്ദി, സ്തോത്രം, സ്തോത്രം, സ്തോത്രം എന്ന് പറഞ്ഞ് ദൈവത്തോട് നമുക്ക് അടുത്ത് ചെല്ലാം. പ്രൈസ് ദി ലോർഡ്. എന്നെ എന്നോട് അടുത്തു വരുവിൻ, ഞാൻ നിങ്ങളോട് അടുത്തു വരുമെന്ന് ആമേൻ തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്ക് അടുത്തു വരുന്ന ദൈവം, നമ്മെ പരിപാലിക്കുന്ന തമ്പുരാൻ, ഇന്ന് പകൽ നമ്മുടെ ശ്വാസത്തേക്കാൾ അടുത്തു നിൽക്കുക. നിൻ്റെ മൂക്കിലെ ശ്വാസത്തേക്കാൾ അടുത്ത് നിൽക്കുന്ന കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുവാനായി വായി തുറന്നോളൂ. തമ്പുരാൻ തന്ന വാഗൊണ്ട ആവശ്യമില്ലാത്ത എല്ലാം പറഞ്ഞത് ദൈവത്തോട് പറയാൻ ഒരു അല്പസമയമെടുക്കൂ. എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, കാൽവരിയിൽ എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ കർത്താവേ, ഞാനങ്ങയെ ആരാധിക്കുന്നു, ഞാനങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ പൈതലായി ജീവിപ്പാൻ ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. എന്നെയും എന്നേക്കുള്ള സകലത്തെയോ
യാഗമായ പ്രണം ചെയ്യുന്നു ഞാൻ എന്നെയുമെനിക്കുള്ള സകലത്തെയോ യാഗമായ പ്രണം ചെയ്യുന്നു ഓദീഗത്തിക്ക എന്നിൽ തീകത്തിക്ക സകലത്തെയോ യാഗമായ പ്രണം ചെയ്യുന്നു ഞാൻ ആമേൻ തീ കത്തിക്കാ